ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇപ്പോ നമ്മൾ സ്ട്രക്ചർ പറഞ്ഞു സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ സ്ട്രക്ചറിൽ എങ്ങനെയാണ് നമ്മൾ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത് അല്ലേ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്താലേ ഉള്ളൂ നമുക്ക് സ്ട്രക്ചർ വെച്ചിട്ടുള്ള മാനിപ്പുലേഷൻസ് ഒക്കെ പറ്റുള്ളൂ ഓക്കെ സോ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തത് ഒരു സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുക മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അതായത് ഇപ്പോൾ ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു അതുപോലെ സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു ഡിഫൈൻ ചെയ്യുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് ജസ്റ്റ് സ്ട്രക്ചറിന് ഒരു ടെംപ്ലേറ്റ് ഉണ്ടായി അതായത് സ്ട്രക്ചർ ഇന്ന പോലെയാണ് എന്ന് നമുക്ക് മനസ്സിലായി അത്രേ ഉള്ളൂ നമ്മൾ എപ്പോഴാണോ ആ സ്ട്രക്ചറിൻ്റെ പേരിൽ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത് അപ്പം മാത്രമേ ഉള്ളൂ ആ സ്ട്രക്ചറിന് മെമ്മറി അലോട്ട് ചെയ്യുള്ളൂ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് വൈവയ്ക്കും അല്ലെങ്കിലൊക്കെ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്തു എന്നത് വെച്ച് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു നിങ്ങൾ എപ്പോഴാണോ സ്ട്രക്ചറിൽ വേരിയബിൾ വെച്ച് ഡിക്ലറേഷൻ നടത്തുന്നത് അപ്പോൾ മാത്രമായിരിക്കും ഈ പറയുന്ന സ്ട്രക്ചറിന് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സ്പേസ് അലോട്ടഡ് ആവുന്നത് മനസ്സിലാവുന്നോ സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു എങ്ങനെയാണ് നമ്മൾ ഒരു സ്ട്രക്ചറിനെ സ്ട്രക്ചറിൽ നമ്മൾ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത് സോ ഒന്ന് രണ്ട് മൂന്ന് മെത്തേഡ്സൊക്കെ ഉണ്ട് നമുക്ക് ജനറൽ ആയിട്ട് ഒരു രണ്ട് മെത്തേഡ് പഠിക്കാം അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാംസ് ചെയ്യാവുന്നതാണ് ലാബിൽ ഓക്കെ സോ എങ്ങനെയാണ് ഒരു വേരിയബിളിൽ അതായത് എങ്ങനെയാണ് സ്ട്രക്ചറിൽ നിങ്ങൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ബുക്കിൽ എഴുതുമ്പോൾ വീണ്ടും എഴുതണം കേട്ടോ ഞാനത് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നത് സ്ട്രക്ചറിൻ്റെ ഇതെന്താണ് സ്ട്രക്ചർ ഡെഫിനീഷൻ ആണ് അല്ലേ സ്ട്രക്ചർ ഡെഫിനീഷൻ സെമികോളൻ വെച്ച് തീരും അതിനുശേഷം നമുക്ക് എങ്ങനെ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം എന്ന് ചോദിച്ചാൽ ഇതിന് തൊട്ട് താഴെ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം അതായത് സ്ട്രക്ട് എന്നുള്ള കീവേഡ് അതിനുശേഷം സ്ട്രക്ചറിൻ്റെ പേര് ബുക്ക് ബാങ്ക് അതിനുശേഷം നിങ്ങൾ വേരിയബിളിന് പേര് പറഞ്ഞ് കൊടുക്കുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ബുക്കാണ് സോ അതുകൊണ്ട് ജസ്റ്റ് ഞാനൊരു വേരിയബിളിന് പേര് കൊടുക്കുന്നു ബി വൺ എപ്പോൾ നിങ്ങൾ ഇവിടെ വേരിയബിൾ എഴുതുന്നോ അപ്പോൾ മാത്രമായിരിക്കും കമ്പ്യൂട്ടറിൽ ഈ സ്ട്രക്ചറിന് വേണ്ടുന്ന മെമ്മറിനെ മാറ്റി വെക്കുകയുള്ളൂ മനസ്സിലായോ അല്ലാതെ ഒരു കാരണവശാലും മെമ്മറി അലോട്ടഡ് ആവില്ല മെമ്മറി അലോട്ടഡ് ആവുന്നത് ഓൺലി വെൻ യു ആർ ക്രിയേറ്റഡ് എ വേരിയബിൾ ഫോർ ദാറ്റ് സ്ട്രക്ചർ മനസ്സിലാവുന്നോ ആ സ്ട്രക്ചറിന് നിങ്ങൾ ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ മെമ്മറി അലോട്ടഡ് ആകുകയുള്ളൂ സോ സ്ട്രക്ചറിൻ്റെ ഡെഫിനീഷൻ കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ വീണ്ടും സ്ട്രക്ട് സ്ട്രക്ചറിൻ്റെ പേര് അതിനുശേഷം ഒരു വേരിയബിളിൻ്റെ പേര് കൊടുത്ത് സെമികോളൻ കൊടുക്കാം ഇത് വൺ വേ ഓഫ് ഡിക്ലയറിങ് എ വേരിയബിൾ ഫോർ എ സ്ട്രക്ചർ ഇനി ഇതല്ല എങ്കിൽ നമുക്ക് വേറൊരു ഫോമാറ്റും കൂടെ ഉണ്ട് അതെന്താന്ന് ചോദിച്ചാൽ വീണ്ടും ഞാനിതൊന്ന് ഇങ്ങോട്ട് എഴുതുകയാണ് സ്ട്രക്ട് ബുക്ക് ബാങ്ക് ക്യാർ ടൈറ്റിൽ ഓഫ് 20 സെയിം സ്ട്രക്ചറാണ് എഴുതുന്നത് ക്യാർ ഓദർ ഓഫ് 20 ഇൻറ്റ് പേജസ് ഫ്ലോട്ട് പ്രൈസ് ഇത്രയും കാര്യങ്ങൾ എഴുതിയതിന് ശേഷം കേളി ബ്രേസസ് കൊടുക്കുക അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു വേരിയബിളിൻ്റെ പേര് പറഞ്ഞ് കൊടുക്കാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ കൊടുക്കുകയാണ് ബി വൺ ഇതും ഒരു വാലിഡ് ആയിട്ടുള്ള വേരിയബിൾ ഡിക്ലറേഷൻ തന്നെയാണ് ഫോർ എ സ്ട്രക്ചർ ഇപ്പോൾ
മനസ്സിലായോ? സോ ഇവിടെ ഒരു വേരിയബിൾ മാത്രമല്ല, ബി വൺ കോമ ബി ടു കോമ ബി ത്രീ എന്ന് വേണമെങ്കിലും നമുക്ക് എഴുതി പോകാം, ഒരു തെറ്റുമില്ല. അപ്പോൾ ഫോർ ദ ടൈം ബീയിങ് ഞാൻ ഒറ്റൊരു വേരിയബിളിനെ മാത്രമേ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ ഇങ്ങനെ ഡിക്ലെയർ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ വേരിയബിളിൻ്റെ പേരെന്താണ്? ബി വൺ എന്നാണ് അല്ലേ. സോ ഇത് നമ്മളുടെ സെക്കൻഡ് വേ ഓഫ് വേരിയബിൾ ഡിക്ലറേഷൻ ആണ്. ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതി പോകാം, അല്ല എങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് താഴത്തെ ഒരു ലൈനിൽ വീണ്ടും സ്ട്രക്ട് എന്നുള്ള കീവേഡും സ്ട്രക്ചറിൻ്റെ പേരും പറഞ്ഞതിന് ശേഷം വേരിയബിളിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ഇനി വേരിയബിളിനെ ഡിക്ലെയർ ചെയ്താൽ എന്ത് സംഭവിക്കും? കറസ്പോണ്ടിങ് ആയിട്ട് മെമ്മറി അവിടെ അലോക്കേറ്റഡ് ആവും. ഓക്കെ, സോ ബി വൺ എന്ന് പറയുന്ന വേരിയബിളിന് ശ്രദ്ധിച്ചിരിക്കുക, ബി വൺ എന്ന് പറയുന്ന വേരിയബിളിന് എന്തൊക്കെ മെമ്മറി വരും? ടൈറ്റിൽ അല്ലേ. ഇനി അടുത്തത് എന്ത് വരും? ഓദർ. അതിനുശേഷം പേജസ്. അതിനുശേഷം പ്രൈസ്. സോ ബി വൺ എന്നുള്ള, ഞാൻ പറഞ്ഞല്ലോ, വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ കമ്പ്യൂട്ടറിലെ സ്ട്രക്ചറിന് മെമ്മറി അലോട്ടഡ് ആകുകയുള്ളൂ. ഇവിടെ ഒരു വേരിയബിളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, ബി വൺ എന്നുള്ള വേരിയബിള്. സോ ബി വൺ എന്നുള്ള വേരിയബിളിന് ടൈറ്റിൽ വയ്ക്കാൻ സ്പേസ് കൊടുക്കും, ഓദറിനെ ലോഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കും, അതുപോലെ പേജസിനെ ലോഡ് ചെയ്യാനുള്ള സ്പേസ്, പ്രൈസിന് എടുത്ത് വയ്ക്കാനുള്ള സ്പേസ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും മെമ്മറി അലോട്ട് ചെയ്യുന്നത്. സപ്പോസ് ഒരു വേരിയബിളും കൂടെ ഉണ്ടെങ്കിലോ, ബി വൺ കോമ ബി ടു എന്നാക്കിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ ബി ടുവിനും ടൈറ്റിൽ, ബി ടുവിന് ഓദർ, പേജസ്, പ്രൈസ് എന്നുള്ള രീതിയിൽ വീണ്ടും മെമ്മറി അലോട്ട് ചെയ്യും. എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും വേരിയബിൾസിനുള്ള മെമ്മറി അവിടെ അത് അലോട്ട് ചെയ്യും. മനസ്സിലായോ? സോ ഈ രീതിയിലാണ് നമ്മൾ ഒരു വേരിയബിളിനെ സ്ട്രക്ചറിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ദേ ഇവിടെ നോക്കൂ, സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. എനിക്കിവിടെ രണ്ട് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യണമെന്ന് വിചാരിക്കുക, എസ് വൺ ആൻഡ് എസ് ടു. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ സെമി കോളൻ ഇവിടെ നിന്ന് മാറ്റിയിട്ട് എസ് വൺ കോമ എസ് ടു എന്ന് കൊടുത്താൽ മതി. അത് ശരിയാണ്. അല്ല എങ്കിൽ നിങ്ങൾ ബുക്കിലേക്ക് ഇത് ഓരോന്നും എഴുതണം കേട്ടോ, ഞാൻ റബ്ബ് ചെയ്ത് എഴുതുന്നതാണ്, നിങ്ങളത് ഓരോന്നും എഴുതണം. ഒന്നുകിൽ നമുക്ക് ഈ രീതിയിൽ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം, അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ സെമി കോളൻ കൊടുത്ത് അവസാനിപ്പിച്ചിട്ട് ഈ ഫസ്റ്റ് ലൈൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. സ്ട്രക്ട് സ്ട്രക്ചറിൻ്റെ പേര്, സ്റ്റുഡൻ്റ് എന്നുള്ളതാണ് പേര്, ദെൻ വേരിയബിളിൻ്റെ പേര് മെൻഷൻ ചെയ്യാം, എസ് വൺ കോമ എസ് ടു. ഇങ്ങനെ ചെയ്താലും ശരിയാണ്. സോ രണ്ട് മെത്തേഡിലാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്, ഹൗ ക്യാൻ യു ഡിക്ലെയർ എ വേരിയബിൾ ഫോർ എ സ്ട്രക്ചർ. ഒന്നുകിൽ ഈ പറയുന്ന പോലെ സെപ്പറേറ്റ് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എഴുതി കൊടുക്കുക. ഇഫ് വട്ട് എവർ ബി ദ ബോത്ത് കേസസ്, വോട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ മെയിൻ മെമ്മറി ഈസ് ദാറ്റ് എന്ത് സംഭവിക്കും? വേരിയബിൾ നിങ്ങൾ കൊടുക്കുമ്പോൾ മാത്രമായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ട് മെമ്മറി അവിടെ അലോട്ടഡ് ആവുകയുള്ളൂ. ഓക്കെ, സോ ഇതാണ് നമുക്കിവിടെ പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യം. ദെൻ ഒരു കാര്യം കൂടെ നമ്മൾ പറയും. ഇപ്പം നമ്മൾ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്തു, സ്ട്രക്ചറിനെ നമ്മൾ വേരിയബിൾ വെച്ച് ഡിക്ലെയർ ചെയ്തു, ദെൻ നമ്മൾ പറയും എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ആൾക്കാരെ എന്താ പറയുന്നത്, സ്ട്രക്ചർ മെമ്പേഴ്സ് അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് ദ സ്ട്രക്ചർ അല്ലേ. സ്ട്രക്ചർ മെമ്പേഴ്സ് എന്നാണ് പറയുക. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഇവിടെ കിടക്കുന്ന സ്ട്രക്ചർ മെമ്പേഴ്സിനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് സ്ട്രക്ചർ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു പ്രോഗ്രാം എഴുതാം. ഓക്കെ, അപ്പോൾ ഈ കോൺസെപ്റ്റ്സ് ഒക്കെ കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആവും. ദെൻ ആക്സസിങ് സ്ട്രക്ചർ members, how will you access a structure member എന്ന് ചോദിച്ചാൽ, അത് ഞാൻ കാണിച്ചു തരാം. ഒരു സ്ട്രക്ചർ മെമ്പറിനെ ആക്സസ് ചെയ്യണമെങ്കിൽ
ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, സ്ട്രക്ചർ മെമ്പർ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള മെമ്പേഴ്സാണ്. അതിനെ എങ്ങനെയാണ് നിങ്ങൾ ആക്സസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം, ബൈ യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. ബൈ യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ, by using dot operator we can access the structure members. Then എങ്ങനെയാണ് ഈ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ഏതാണ് എന്ന് നോക്കുക. ഓക്കെ, ഇവിടെയാണെങ്കിൽ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ എന്ന് പറയുന്നത് ബി വൺ ആണ്. സോ ബി വൺ ഡോട്ട് മെമ്പറിൻ്റെ പേര് കൊടുക്കുക, അതായത് ബി വൺ ഡോട്ട് ടൈറ്റിൽ. നിങ്ങൾക്ക് ഓദറിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ബി വൺ ഡോട്ട് ഓദർ, പേജസിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ബി വൺ ഡോട്ട് പേജസ്, പ്രൈസിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ബി വൺ ഡോട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ നമുക്കൊരു സ്ട്രക്ചർ മെമ്പറിനെ ആക്സസ് ചെയ്യാം എന്ന് ചോദിച്ചാൽ സ്ട്രക്ചർ വേരിയബിളിൻ്റെ പേര് ഡോട്ട് ആ മെമ്പറിൻ്റെ പേര്, അതാണ് അതിൻ്റെ സിൻടാക്സ്. അതായത് സ്ട്രക്ചർ വേരിയബിൾ നെയിം ഡോട്ട് എന്താണ് മെമ്പർ നെയിം. So, how will you access a structure member എന്ന് ചോദിച്ചാൽ by using dot operator ആണ്. Dot operator വെച്ചിട്ടാണ് നമ്മൾ ഒരു structure memberനെ access ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ എങ്ങനെയാണ് ഈ ഡോട്ട് ഓപ്പറേറ്ററിനെ യൂസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ എന്താണ് എന്നുള്ളത് നോക്കുക. സ്ട്രക്ചറിൻ്റെ വേരിയബിൾ, ഓക്കെ, ബി വൺ എന്നുള്ളതാണ് ഇവിടെ വേരിയബിൾ. ഓക്കെ, സോ നിങ്ങൾക്ക് ടൈറ്റിലിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ബി വൺ, അതായത് സ്ട്രക്ചർ വേരിയബിൾ നെയിം ഡോട്ട്, ബി വൺ ഡോട്ട് ഏത് മെമ്പറിനെ ആക്സസ് ചെയ്യണോ അതിൻ്റെ പേരങ്ങ് കൊടുത്താൽ മതി. അതായത് ഇപ്പോൾ ഓദറിനെയാണ് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ ബി വൺ ഡോട്ട് ഓദർ, അങ്ങനെ കൊടുത്താൽ നമുക്കതിനെ ആക്സസും ചെയ്യാം. ഓക്കെ, സോ സ്ട്രക്ചർ എന്താണ്, സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, സ്ട്രക്ചറിൽ എങ്ങനെയാണ് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിനെ ആക്സസ് ചെയ്യുന്നത്, ഈ നാല് കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി ഈ നാല് കാര്യങ്ങളും വെച്ച് നമ്മൾ കുറച്ച് പ്രോഗ്രാംസ് ഒന്ന് എഴുതും, അപ്പോൾ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ,